ഗുരുക്കന്മാരെ, സഹപാഠികളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു സായാഹ്നം ഞാൻ നേരുന്നു. വളരെയധികം അഭിമാനത്തോടുകൂടിയും ആഹ്ലാദത്തോടുകൂടിയുമാണ് ഞാൻ ഈ ഇവിടെ നിൽക്കുന്നത്. 100 വർഷം തികയുന്നു. 1 വർഷം അതിൻ്റെ ആഘോഷ പരിപാടികൾ നടക്കുന്നു. വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഈ ചരിത്രത്തിന് സാക്ഷിയാകാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം. കാലം എന്നെ വീണ്ടും ഈ മഹാ വിദ്യാലയത്തിനുള്ളിൽ എത്തിച്ചേർത്തിരിക്കുകയാണ്. നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ഇതിൻ്റെ ഗുരുത്വമായിട്ട് ഞാൻ കാണുന്നു. എപ്പോഴും വിസ്മയങ്ങൾ കൂടെയുള്ള എൻ്റെ ജീവിതത്തിലെ ഏതൊരു അദൃശ്യശക്തി അല്ലെങ്കിൽ എൻ്റെ ജന്മപുണ്യം അല്ലെങ്കിൽ കർമ്മപുണ്യമായിരിക്കാം ഇത്തരത്തിലൊരു അവസരം എനിക്ക് ഉണ്ടാക്കി തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകദേശം 38 വർഷം മുമ്പ് ഇതുപോലൊരു വാർഷിക ദിനത്തിൽ ഞങ്ങളിവിടെ അവതരിപ്പിച്ച കമ്പ്യൂട്ടർ ബോയ്, വേലൂർ കൃഷ്ണൻകുട്ടിയുടെ കമ്പ്യൂട്ടർ ബോയ് എന്ന നാടകത്തിന് ഏറ്റവും മികച്ച നാടകവും അതിലെ ഏറ്റവും മികച്ച നടൻ ഞാനുമായി പ്രദീപ് എല്ലാവരും കൂടെ ഉണ്ട്. സുധീർ കുമാർ, അന്ന് സുധീർ കുമാർ ആയിരുന്നു, മണിയമ്പള്ള രാജുവായിരുന്നു ആ നാടകത്തിൻ്റെ സംവിധായകൻ. അത് കഴിഞ്ഞ 10ാം ക്ലാസ്സിലും എനിക്ക് ബെസ്റ്റ് ആക്ടർ ഇവിടെ നിന്നാണ് കിട്ടിയത്. തീർച്ചയായും അന്ന് നൽകിയ പ്രചോദനമാകാം കലാപരമായ എൻ്റെ എന്തെങ്കിലും വ്യവസ്ഥയുണ്ടെങ്കിൽ അതിന് കാരണം. കാലം വളരെ കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും നിന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ വളരെയധികം പുറകിലേക്കൊക്കെ പോയി. കൂടെ പഠിച്ച ആൾക്കാരെ കണ്ടപ്പോൾ, എൻ്റെ ഗുരുക്കന്മാരെ കണ്ടപ്പോൾ, തീർച്ചയായിട്ടും സ്കൂളെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനെ ചിട്ടപ്പെടുത്തുന്ന വലിയൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ എല്ലാ നന്മകളും നന്ദികളും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഈ നാടിൻ്റെയും നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവനായി മാറാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രചോദനം ഈ സ്കൂള് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ആയിരിക്കാം അടുത്ത നമ്മുടെ രാജ്യത്തിൻ്റെ പല കാര്യങ്ങളൊക്കെ നോക്കാനായി പ്രാപ്തിയാകേണ്ടവർ. തീർച്ചയായിട്ടും ഞങ്ങൾ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചിരുന്ന അവരുടെ സമയമല്ല ഇപ്പോൾ. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചും ദേശാഭിമാനത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ബോധവാന്മാർ ആകേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ രാജ്യത്തെ സ്നേഹിക്കണം, നമ്മുടെ മാതൃഭൂമിയെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ഭാരതീയനാകാൻ കഴിഞ്ഞതിനുള്ള അഭിമാനം കാത്തുകൊള്ളണം. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ലെങ്കിലും ഈ ഒരു അവസരത്തിൽ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ പറയുകയാണ്. ലോകത്തിലെ തന്നെ ആദ്യ സർവകലാശാലയായ നളന്ദയും തക്ഷശിലയൊക്കെ നമ്മുടെ രാജ്യത്തിൽ നിന്നാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ ഓർക്കാം. അതുപോലെ തന്നെ മോഡൽ സ്കൂൾ തികച്ചും ഒരു മാതൃകാ വിദ്യാലയമായിരുന്നു. ഇതിൽ പഠിച്ച ആൾക്കാരൊന്നും മോശമായി പോയിട്ടില്ല എന്നതാണ് നമ്മളെപ്പോഴും പറയുന്നത്. മോഡൽ സ്കൂൾ പഠിച്ച ആൾക്കാർക്ക് തീർച്ചയായിട്ടും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, അത് കലാ സാംസ്കാരിക നായകന്മാരായാലും വ്യവസായ പ്രമുഖന്മാരായാലും ഭരണകർത്താക്കളായാലും എല്ലാ രംഗത്തും ശ്രമിക്കുന്ന വളരെയധികം ആൾക്കാർ ഈ സ്കൂളിൽ നമുക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൻ്റെ പിടിക്ക് അഭിമാനമായ ഈ അറിവിൻ്റെ ശ്രീകോവിൽ 100ാം വർഷം ആഘോഷിക്കുന്ന ഈ ചരിത്ര മുഹൂർത്തത്തിൽ സാക്ഷിയാക്കാൻ കഴിഞ്ഞൊരിക്കൽ കൂടെ എൻ്റെ അഭിമാനവും ഞാൻ ഓർക്കുന്നു. എല്ലാവർക്കും ഒരു ഐശ്വര്യ സമ്പൂർണമായ ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്. ഭാരതത്തിൻ്റെ ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ, അങ്ങേക്ക് നന്ദി. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നു. അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് ആരാധ്യനായ മേയർ